9, ignition sequence start. 6, 5, 4, 3, 2, 1, 0. All engine running. കൂട്ടുകാരി, ഇപ്പോൾ നിങ്ങൾ കണ്ടത് 2800 ടൺ ഭാരം വരുന്ന ഏതാണ്ട് 750 ആനകളുടെ ഭാരമുള്ള ഏകദേശം ഒരു 48 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു റോക്കറ്റിന്റെ വിക്ഷേപണമാണ്. ഇതൊരു മഹത്തായ യാത്രയുടെ തുടക്കമായിരുന്നു. ചാന്ദ്രദിന ആഘോഷങ്ങളുമായി വളരെ അടുത്തു കിടക്കുന്ന ഒരു യാത്ര. നിങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ ഏത് യാത്രയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന്. കമ്പ്യൂട്ടറുകളോ വാർത്താ വിനിമയ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ യാത്രികർ സാറ്റേൺ 5 എന്ന പടുകൂറ്റൻ റോക്കറ്റിൽ കയറി ആകാശത്തിന്റെ അനന്തതയിലേക്ക് കുതിച്ച യാത്ര. മാനവരാശിയുള്ള കാലത്തോളം മറക്കാൻ കഴിയാത്തൊരു യാത്ര. അങ്ങനെ മനുഷ്യന് ആദ്യമായി കാലുകുത്താൻ സാധിച്ച ആകാശഗോളമായി ചന്ദ്രൻ മാറി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കാനായി ലോകമെമ്പാടും ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിച്ചു പോയി. ഞാൻ വിവേക്, ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ISRO-ൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നു. നിങ്ങളുടെ വിദ്യാലയത്തിലെ ചാന്ദ്രദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി, ഇതിനോടൊപ്പം തന്നെ എങ്ങനെ ഒരു മികച്ച ശാസ്ത്ര വിദ്യാർത്ഥിയാവാം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ആരാണ് ചന്ദ്രൻ? ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത അല്ലെങ്കിൽ സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഭൂമിയുടെ ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് ഏകദേശം 28 ദിവസങ്ങൾ വേണം. നിലാവുള്ള രാത്രികൾ നമുക്കെല്ലാം ഇഷ്ടമാണല്ലോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചന്ദ്രൻ ഒരിക്കലും സ്വയം പ്രകാശിക്കുന്നതല്ല, മറിച്ച് സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ്. അടുത്തതായി ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങൾ താഴോട്ട് വീഴാത്തത്? ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണല്ലോ. ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്താം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കുന്നിന്റെ മുകളിൽ വലിയൊരു പീരങ്കിയുണ്ടെന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ ചെറിയൊരു വേഗതയിൽ ഒരു വെടിയുണ്ട വിക്ഷേപിക്കുന്നു. വേഗത കൂടുന്തോറും വെടിയുണ്ട പീരങ്കിയിൽ നിന്നും ദൂരെ ദൂരെ പോയി വീഴുന്നത് നമുക്ക് കാണാം. എന്നാൽ ഒരു നിശ്ചിത വേഗതയ്ക്ക് മുകളിൽ നമ്മൾ ഈ വെടിയുണ്ട ഉതിർത്താൽ എന്ത് സംഭവിക്കും? ഭൂമിയുടെ ചുറ്റും ഈ വെടിയുണ്ട ഒരു ഭ്രമണപഥത്തിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. കൂട്ടുകാർ, ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, ഈ ഉപഗ്രഹങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഭൂമിയിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവയുടെ വേഗത കാരണം അത് ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് പതിക്കുന്നില്ല, മറിച്ച് ഭൂമിയുടെ ആകൃതി അഥവാ കർവേച്ചർ ഈ ഉപഗ്രഹങ്ങൾ പിന്തുടരുന്നു. ഈ ആശയങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി നടത്താം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു നൂലിന്റെ അറ്റത്ത് റബ്ബർ പന്ത് കെട്ടി ഒന്ന് കറക്കി നോക്കൂ. റബ്ബർ പന്താണ് നമ്മുടെ ചന്ദ്രൻ. റബ്ബർ പന്ത് കറങ്ങുമ്പോൾ ആ നൂലിലൂടെ നമുക്കൊരു ബലം അനുഭവപ്പെടുന്നില്ലേ? ആ ബലം കാരണമാണ് റബ്ബർ പന്ത് തിരിയുന്നത്. നമ്മൾ ആ നൂലിനെ പിടിവിടുമ്പോൾ എന്ത് സംഭവിക്കും? റബ്ബർ പന്ത് വേറെ ഏതോ ദിശയിൽ പോകാൻ തുടങ്ങും, അല്ലേ? കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തന രീതിയും ഇതിന് സമാനമാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ
നമ്മൾ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ഉദാഹരണത്തിൽ പീരങ്കി എങ്ങനെ ഒരു വെടിയുണ്ടയ്ക്ക് നിശ്ചിത വേഗം നൽകുന്നുവോ അതുപോലെ തന്നെയാണ് റോക്കറ്റുകൾ അഥവാ വിക്ഷേപണ വാഹനങ്ങൾ ഒരു ഉപഗ്രഹത്തിന് അതിൻ്റെ വേഗത നൽകുന്നത്. അടുത്തതായി നമുക്ക് റോക്കറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. റോക്കറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇന്ധനം സംഭരിച്ചു വയ്ക്കുന്ന ടാങ്കുകൾ. ഈ ടാങ്കുകളിൽ നിന്ന് ഇന്ധനം വളരെ നിയന്ത്രിതമായ രീതിയിൽ ഒരു എഞ്ചിനുള്ളിലേക്ക് എത്തുന്നു. ഇവിടെ ഈ ഇന്ധനങ്ങൾ ജ്വലനം അഥവാ കമ്പർഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? എഞ്ചിനുള്ളിലെ വാതകങ്ങളുടെ താപനിലയും അതുപോലെ തന്നെ മർദ്ദവും വളരെ കൂടുതലായിരിക്കും. ഇതിനുശേഷം ഒരു നോസൽ ഉപയോഗിച്ച് ഇത്തരം വാതകങ്ങളെ ശരിയായ ദിശയിൽ റോക്കറ്റ് എഞ്ചിൻ പുറത്തേക്ക് തള്ളുന്നു. ഇങ്ങനെ വാതകങ്ങളെ പുറത്തേക്ക് തള്ളിയാൽ നമ്മൾ മുന്നോട്ട് പോകുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് വീണ്ടും ഒരു പരീക്ഷണം കണ്ടു നോക്കാം. ഈ പരീക്ഷണം ചെയ്യുന്ന വ്യക്തി ചില്ലറക്കാരനല്ല കേട്ടോ. കഷി ഒരു പഴയ നാസ ബഹിരാകാശ യാത്രികനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഭാരങ്ങളെ അദ്ദേഹം പുറകിലോട്ട് എറിയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്കേറ്റർ ബോർഡും ജെഫ്രി ഹോഫ്മാനും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. ഇതുതന്നെയല്ലേ റോക്കറ്റുകളുടെ പ്രവർത്തന സിദ്ധാന്തവും? റോക്കറ്റുകൾ വാതകങ്ങളെ പുറകോട്ട് തള്ളുന്നു, അപ്പോൾ റോക്കറ്റ് മുന്നോട്ട് പോകുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രന്റെ ഉപരിതലമാണ്. ഭൂമിയുടെ ഉപരിതലവുമായി ചന്ദ്രന്റെ ഉപരിതലം ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. എത്ര പർവ്വതങ്ങളും ഗർത്തങ്ങളുമാണല്ലേ. ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചാന്ദ്ര നിരീക്ഷണ രംഗത്ത് കുതിച്ചു ചാട്ടം വരുത്തിയത്. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ പർവ്വതങ്ങളും ഗർത്തങ്ങളും വീക്ഷിക്കുന്നതിൽ വിജയിച്ചിരുന്നു. പിന്നെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസമാണ് ചന്ദ്രന് അന്തരീക്ഷം ഇല്ല എന്നത്. വീണ്ടും ഒരു ചോദ്യം, എന്തുകൊണ്ടായിരിക്കാം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇത്രയധികം ഗർത്തങ്ങൾ? ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾ അധ്യാപകരുമായി ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഈ വീഡിയോ കാണുന്ന അധ്യാപകരോടും എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്ലാസ് മുറികളിൽ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി കഴിയുന്ന അത്ര പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാമോ? ഏതാണ്ട് ഭൂമിയിൽ നിന്നും 384,400 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ദൂരം വളരെ കൂടുതലാണ് കേട്ടോ. കാരണം അപ്പോളോ ബഹിരാകാശ യാത്രികർക്ക് ഏതാണ്ട് 3 ദിവസം എടുത്തു ഭൂമിയിൽ നിന്നും ചന്ദ്രനിലെത്താൻ. അതേസമയം ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 എന്ന ഉപഗ്രഹത്തിന് ഏതാണ്ട് 23 ദിവസം എടുത്തു ഭൂമിയിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്താൻ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊഫസർ ഹോഫ്മാൻ തന്റെ ക്ലാസ് റൂമിൽ ഒരു പ്രവർത്തനത്തിലൂടെ തന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം എത്ര വലുതാണെന്ന്. അടുത്തതായി എനിക്ക് വ്യക്തിപരമായി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അനിമേഷനാണ്. മുൻപ് വിശദീകരിച്ച പോലെ ചന്ദ്രൻ ഭൂമിയുടെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് ഈ ചിത്രങ്ങളിലൂടെ വളരെ വ്യക്തമായി കാണാം. പിന്നെ ഒരു കാര്യം, ഈ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ എടുത്തതാണ് കേട്ടോ, അല്ലാതെ കൃത്രിമ ചിത്രങ്ങളല്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും ഈ ചിത്രങ്ങൾ എടുത്തത്? ഡിസ്കവർ എന്നു പേരുള്ള ഒരു കൃത്രിമ ഉപഗ്രഹം പകർത്തിയ ഒരുപാട് ചിത്രങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ഈ അനിമേഷൻ. ഡിസ്കവർ എന്ന ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്നും ഏതാണ്ട് 16 ലക്ഷം കിലോമീറ്ററുകൾ അകലെ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലെ ലഗ്രാഞ്ച് 1 അഥവാ L1 പോയിന്റ് അതിനു ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമയത്തിന്റെ പരിമിതി മൂലം L1 പോയിന്റിന്റെ സവിശേഷതകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു നിമിഷം ശാസ്ത്രീയ വശങ്ങളെല്ലാം മാറ്റിവെച്ച് ഭൂമിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കും. ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ എത്ര
സുന്ദരമാണ് നമ്മുടെ ഭൂമി. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഭൂമി പരിസ്ഥിതി മലിനീകരണം പോലെയുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇത്തരം വെല്ലുവിളികളിൽ നിന്നെല്ലാം നമ്മുടെ ഭൂമിയെ ഇതേ സൗന്ദര്യത്തോടെ വരും തലമുറകൾക്ക് വേണ്ടി പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ ഇതിനകം നമ്മൾ എത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് ഒന്ന് ഓർത്തെടുക്കാം. നമ്മൾ ചന്ദ്രന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ റോക്കറ്റുകളുടെ പ്രവർത്തന തത്വം മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഉപഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വീഴാത്തത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം. ഇന്ത്യയെ പോലൊരു രാജ്യം ഏതാണ്ട് കോടികൾ മുടക്കിയാണ് ബഹിരാകാശ ഗവേഷണം നടത്തുന്നത്. ചന്ദ്രയാൻ 2 എന്ന ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടി നമ്മൾ ചിലവിട്ടത് ഏതാണ്ട് 950 കോടി രൂപയോളമാണ്. ബഹിരാകാശ ഗവേഷണത്തിന്റെ ഉപയോഗങ്ങൾ ദൈനംദിന ജീവിതത്തിൽ വളരെ കൂടുതലാണ്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഈയിടെ അവസാനിച്ച കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ബ്രസീലിൽ നടക്കുന്ന കളികൾ നമ്മൾ ലൈവായി ഇവിടെ കേരളത്തിൽ ഇരുന്ന് കണ്ടു അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചേട്ടന്മാരുടെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ ഫോണുകളിലുള്ള GPS സംവിധാനം. ഈ സേവനങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്നത് ഉപഗ്രഹങ്ങൾ കൊണ്ടാണ്. ബഹിരാകാശ ഗവേഷണത്തിന്റെ ഗുണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ബാങ്കിംഗ്, ഇന്റർനെറ്റ്, വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഈ മേഖലകളിലെല്ലാം കൃത്രിമ ഉപഗ്രഹങ്ങൾ മനുഷ്യനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സമയപരിമിതി ഉണ്ടെങ്കിൽ കൂടി ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ എടുത്തു പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ധ്രുവീയ ഭ്രമണപഥത്തിലൂടെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെയാണ്. ഈ ഉപഗ്രഹം നമ്മുടെ നാട്ടിലെ പോലീസുകാരനെ പോലെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത് കാരണം ഈ ഉപഗ്രഹത്തിന് ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഉപഗ്രഹത്തിന് ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാം, അതുപോലെ തന്നെ റോന്ത് ചുറ്റുന്ന ഒരു പോലീസുകാരനെ പോലെ നമ്മുടെ ഭൂമിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ണിൽപ്പെടുകയാണെങ്കിൽ നേരെ ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞർക്ക് ആ വിവരം അയച്ചു നൽകാനും ഈ ഉപഗ്രഹങ്ങൾക്ക് കഴിയും. ഈ ഉപഗ്രഹങ്ങളെ കൊണ്ടുള്ള പ്രധാന ഉപയോഗങ്ങളാണ് കാലാവസ്ഥാ പ്രവചനവും അതുപോലെ ചുഴലിക്കാറ്റ് പോലെയുള്ള ദുരന്തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പും. നമ്മുടെ നാട്ടിൽ ചുഴലിക്കാറ്റുകൾക്ക് കുറവില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കി, ഗുഡ്, ഫൈലിൻ ചുഴലിക്കാറ്റ്, ഇങ്ങനെ പല ചുഴലിക്കാറ്റുകളും നമ്മുടെ രാജ്യത്തെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചുഴലിക്കാറ്റിൽ നിന്നും ഉപഗ്രഹങ്ങൾ നമ്മളെ രക്ഷിക്കുന്നത്? ഉപഗ്രഹങ്ങൾ വളരെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മുൻകൂട്ടി ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റുകളെ കുറിച്ച് പ്രവചനം നടത്താൻ ഉപഗ്രഹങ്ങൾ നമ്മെ സഹായിക്കുന്നു. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സാധാരണ കാണുന്ന ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഈ ചിത്രം ഇത്തിരി വ്യത്യസ്തമാണ്. കാരണം എന്തെന്നാൽ ഈ ചിത്രങ്ങൾ തെർമൽ ഇൻഫ്രാറെഡ് ഇമേജസ് ആണ്. October 2013 ഇൻസാറ്റ് 3D എന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഫൈലിൻ ചുഴലിക്കാറ്റിനെ പകർത്തിയതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. കൂട്ടുകാരോട് ഒരു കാര്യം കൂടി പറയട്ടെ, 1977 ആന്ധ്രാപ്രദേശിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ മരണം ഏതാണ്ട് 14,000 ആയിരുന്നു. എന്നാൽ ഈയിടെ 2014 വന്ന ഹുഡ്ഹുഡ് ചുഴലിക്കാറ്റിൽ മരണസംഖ്യ വെറും 81 ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ കൃത്രിമ ഉപഗ്രഹങ്ങൾ എത്രത്തോളം മനുഷ്യനെ സഹായിക്കുന്നുവെന്ന്. അവസാനമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാന്ദ്ര പര്യവേക്ഷണത്തിന്റെ അനിവാര്യതയെ കുറിച്ചാണ്. ബഹിരാകാശ ഗവേഷണം പോലെ തന്നെ ചാന്ദ്ര പര്യവേഷണവും അത്യന്തം അനിവാര്യമാണ്. കാരണങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാം. സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയേ മതിയാകൂ എന്ന് അമേരിക്ക തീരുമാനിക്കുന്നത്. അങ്ങനെ
മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനായി അമേരിക്ക രൂപം കൊടുത്ത ഒരു ബൃഹത് പദ്ധതിയാണ് അപ്പോളോ പ്രൊജക്ട്. ലോകത്തിൽ അന്നേ വരെ നടപ്പാക്കി ഏറ്റവും ചിലവേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. എന്നാൽ 1970കൾക്ക് ശേഷം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അത്രത്തോളം സജീവമായിരുന്നില്ല. ഗലീലിയോ ഗലീലിയുടെ ടെലിസ്കോപ്പ് നിരീക്ഷണത്തിന്റെ 400ാം വാർഷിക ദിനമായ 2008 ഒക്ടോബർ 22നാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സുവർണ ശോഭയായ ചന്ദ്രയാൻ പേടകം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നത്. ചന്ദ്രയാൻ വണ്ണിന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നായിരുന്നു ജല സാന്നിധ്യത്തെ കുറിച്ചുള്ള സൂചനകൾ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്നത്. ഇത്തരം ചന്ദ്ര പര്യവേക്ഷണങ്ങളിലൂടെ നമുക്ക് ചന്ദ്രനിലെ മൂലകങ്ങളെ കുറിച്ച് പഠിക്കാം, അതുപോലെ തന്നെ ചന്ദ്രനിലെ ജലാംശത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നു. ചന്ദ്ര പര്യവേക്ഷണത്തിൽ വളരെ അത്യാവശ്യമായ ഘടകമാണ് ജലം. ചന്ദ്രനിലെ ജലം വേർതിരിച്ച് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജനും ഇന്ധനത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഉൽപ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തെ കുറിച്ച് പഠിക്കുവാൻ ISRO തയ്യാറാക്കിയ മറ്റൊരു പദ്ധതിയുടെ പേരായിരുന്നു ചന്ദ്രയാൻ 2. മറ്റൊരു രസകരമായ കാര്യം കേൾക്കണം. വിദൂര ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഒരു ബേസ് താവളമായി ചന്ദ്രനെ ഉപയോഗിക്കാനാണ് പല ലോകരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളും ഇന്ന് ശ്രമിക്കുന്നത്. അതായത് നമ്മൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ വിമാനം കയറി ഡൽഹിയിൽ ഇറങ്ങി ഡൽഹിയിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറി പോകുന്നത് പോലെ. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്തിനാണ് നമുക്ക് മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകേണ്ടതെന്ന്? ഭൂമി മനുഷ്യന്റെ സ്ഥിര താവളമാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു ദിവസം എന്തായാലും ഭൂമി അവസാനിക്കും. ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ ബഹിരാകാശത്തേക്കും അന്യഗോളങ്ങളിലേക്കും കുടിയേറി പാർക്കും. അപ്പോൾ ചന്ദ്രനെ പോലുള്ള ഇടത്താവളങ്ങൾ നമുക്ക് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ 1970കളിൽ ഉണ്ടായിരുന്ന എന്തിന് ചന്ദ്രനിൽ പോകണം എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തിയില്ല. ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നേരിട്ടോ അല്ലാതെയോ ചന്ദ്ര പഠനവുമായി ബന്ധപ്പെട്ടവരാണ്. 2009ൽ തന്നെ ചന്ദ്രനിലേക്ക് പോയത് 3 ലാൻഡറുകളാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2, ചൈനയുടെ ചാങ്ങി 4, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബെർഷീറ്റ് എന്ന ലാൻഡർ. ഒരു ചാന്ദ്ര കോളനി എന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും സ്വപ്നമാണെങ്കിൽ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല കേട്ടോ. നമ്മുടെ ചാന്ദ്രയാൻ ദൗത്യങ്ങളും അതിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പാണ്. അങ്ങനെ വീഡിയോ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു കോട്ടാണ്. സ്വാമിജി പറയുന്നു, നോ വൺ ക്യാൻ ടീച്ച് എനിബഡി, അതായത് ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചത് ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ കൗതുകം വളർത്താനാണ്. മികച്ച ശാസ്ത്ര വിദ്യാർത്ഥികൾ ആവണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ കൗതുകമാണ്. അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു താല്പര്യം, അഥവാ അന്വേഷണാത്മക ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളുടെ അധ്യാപകരോടായിക്കോട്ടെ, അതോ രക്ഷിതാക്കളോടായിക്കോട്ടെ, ചിലപ്പോൾ ഉത്തരങ്ങൾ കിട്ടിയില്ലെന്ന് വരാം, എന്നാലും ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഭാവിയിൽ നിങ്ങളെല്ലാവരും സമൂഹത്തിന് വലിയ സംഭാവന നൽകും എന്ന പ്രത്യാശയോടെ നിങ്ങൾക്ക് എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.